ആദ്യം പറഞ്ഞ വസ്തു ഗർഭാശയത്തിന് കിടക്കുന്ന വസ്തുവിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഉമ്മാടെ ശരീരത്തിന്റെ പ്രത്യേകത, ഈ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുതും. ആ സമയത്ത് ഉമ്മാടെ ഗർഭാശയത്തിൽ സ്ത്രീ ഇങ്ങനെ ഒരലക്കായി കിടക്കുമ്പോ അള്ളാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യ എന്റെ ഉമ്മയുടെ ഗർഭാശയം നിന്നെ തള്ളാൻ വേണ്ടി പുറത്തോട്ട് തള്ളുമ്പോ ആ സമയത്ത് ആ തള്ളലിൽ വെളിയിലേക്ക് പോകാതെ ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് അടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുമ്പോ ആ സമയത്ത് പോകാൻ മെനക്കെടാതെ ഗർഭാശയത്തിലെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ജീവിതം പുരുതാനുള്ളതാണ്. ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ് ജീവിതം പുരുതാനുള്ളതാണ്, തോക്കാനുള്ളതല്ല, ജീവിതം പരാജയപ്പെടാനുള്ളതല്ല, നിരാശ ബാധിക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു കയറിൽ പോയി അവസാനിക്കാനുള്ള ജീവിതം. പൊന്നുമാരെ, 9 മാസങ്ങളിൽ നീ ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങുമ്പോ ഇതേപോലെ 1000 ആളുകൾ നിന്നെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുമ്പോ 1000 പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ചേ നിന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ. ജീവിതം പുരിതാനുള്ളതാണ്. അങ്ങോട്ട് തള്ളുമ്പോ ഇങ്ങോട്ട് മനസ്സിനാണ് ഗർഭാശയത്തിനെ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടന്നിടുമ്പോള് ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യാധികൾ, ആദികൾ, വ്യാധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, 1000 പ്രയാസങ്ങളിലേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ തളരരുത്, ഭയപ്പെടരുത്, നിരാശയിലോട്ട് കടന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തും പുരുതി ജീവിക്കേണ്ടവരാ. മരിക്കുന്നത് വരെ ജീവിതം ഒരു പോരാട്ടമാണ്, ജീവിതം തളരാനുള്ളതല്ല, ജീവിതം പോരാട്ടത്തിന്റെ ഭീതിയാണെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ പഠിച്ചതാണ്. പിന്നെ എന്തേ സഹോദരങ്ങള്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ തളർന്നു പോവുകയാണ് മനുഷ്യൻ. തളരരുത്, കരയരുത്, പതരരുത്. അവസാനം വരെ നിന്നെ പഠിപ്പിച്ചു വന്ന പാഠം നീ മറക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന് ശീർഷകത്തിന് പേരിട്ടത് ജീവിതം പുരുതാനുള്ളതാണ്. അലക്കുന്ന സാധനത്തിനെ പ്രഥമമായി പ്രതിപാദിച്ചതിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ജീവിതത്തിൽ മറക്കാത്തത് പെങ്ങളെ, സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും തളരരുത്. തമിഴ്തടത്തിലൂടെ കണ്ണു നേരെ തടം തന്നെയാ തുടങ്ങിയാലും ആര് നിന്നെ കൈവിട്ടാലും നിനക്കൊരു ഉറപ്പില്ലയോ. സത്താറോ ഫാറോ ഏറ്റവും നിന്നോട് സ്നേഹമുള്ള നിന്റെ ഉറപ്പുണ്ടല്ലോ, ഞാനുണ്ടല്ലോ. ഉമ്മാടെ ഗർഭാശയം നിന്റെ വെളിയിലോട്ട് തള്ളിയപ്പോ ആ സമയത്ത് പുറത്തേക്ക് പോകാതെ 9 ദിവസവും 10 ദിവസവും നിനക്ക് അവിടെ താമസ സ്ഥലം ഒരുക്കി തന്ന ഞാനല്ലേ കൂടെയുള്ളത്. അതുകൊണ്ട് നീ തളരരുത്, ജീവിതം പുരുതാനുള്ളതാണെന്ന് അല്ലാഹു നിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അബോധം തരട്ടെ, ജീവിതം പുരുതാനുള്ളതാണ്. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമീൻ പറമച്ചന്മാരെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഇത് മനസ്സിലാകണമെങ്കിൽ ആമീൻ കൊണ്ടല്ലാതെ വേറെ ഒന്നും മനസ്സിലാവൂല. മോനെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. എന്റെ വിഷയം അതല്ല. ഈ അലക്ക എന്ന് പറഞ്ഞതിൽ തന്നെ 6 ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവരൊറ്റ വാക്കി അത് പറഞ്ഞ തന്നെ തിരിഞ്ഞ ഇതാണ് ഖുർആൻ പഠിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുകയും അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ബിൽ ഹുസ്നി വൽ ഖിയാമ. ഈ ഖുർആൻ ഒരാശയം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 10 ആശയം വേറെ ഉണ്ടോ? അതാണ് ഖുർആൻ. പോരാടുക പ്രതിസന്ധികൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ, കടങ്ങൾക്കെതിരെ, ബാധ്യതകൾക്കെതിരെ, മക്കൾക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, വരുന്ന സ്വഭാവത്തിനെതിരെ. പക്ഷെ എന്റെ വിഷയം അവിടെ അള്ളാഹു നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരട്ടെ. ഇനി ഇവിടെ ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല, എന്നാണ് ആഖിറത്തിൽ അള്ളാഹു അത് ഇല്ലാതാക്കി തരട്ടെ. ഏറ്റവും വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിൽ എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല.
അപ്പോൾ ചോദിച്ചു ഇരിക്കാൻ ഒരു കസേരയെങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിൽ. ആരെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയോ? അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നട്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ളു കച്ചവടം. സാമ്പത്തിക നട്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയത്താകിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോർഡാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പല്ലന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഗോളോടെ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയിലെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി എന്റെ സാമ്പത്തിക നഷ്ടം എനിക്ക് പ്രശ്നമല്ല എന്തകയിലായ റസൂലുള്ള അള്ള നൃത്തം പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടമില്ല അള്ള നൃത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കെട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലാണ് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കാം. സഹാബത്തിന് കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എന്നെ മാറ്റി വെച്ചിരിക്കാം. ഓക്കെ ഓക്കെ, എന്നാലും വരുന്ന മനുഷ്യന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സാബത്ത് ചോദിച്ചു ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഇരിക്കാനൊരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ ഒരു മയ്യത്തും വഹിച്ചുകൊണ്ട് പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കും. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലാ. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു ഞാൻ ഈ സാധനമൊക്കെ വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കും. അതേത് വീട്? ഇന്നലാഹിറത്ത് ഹിയ ദാറുൽ ഖറാർ. സ്വർഗത്തിന്റെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണത്. ഞാൻ ചില പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ മനസ്സിലാ. നമുക്ക് എന്ത് നരകം? നമുക്കെന്ത് സ്വർഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയ പ്രകാരം പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം, പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ട. ഉമ്മ ചോദിച്ചു എന്തേ മോളെ? അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു അത്ര മോളെ എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തുമ്മ? അവൻ നരകില്ലാന്നല്ലേ പറഞ്ഞു. നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയും നരകമുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല? കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല, ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നില്ല, സന്ദേഹവാദി. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കട്ടപ്പാട് പരലോകത്തെ അല്ലാഹു പറഞ്ഞു അല്ല, എല്ലാ കട്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാഗകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പറ്റത്തി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കന്നാ വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അത്യദ്യോതകവും ആശയ സമൃദ്ധവും അത്ര വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമമെന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനല്ലോ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു. ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുവോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും നമ്മുടെ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മൾ എല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണ് ഇത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിഷ്ഠിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവരോട് ചട എന്നാലും ചെയ്തിട്ടോ അതാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചു ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്നെ കള്ളു കുടിച്ച ഞാൻ കുടിക്കാൻ പോയതല്ല. പക്ഷേ ആ സമയത്ത് ആ ലേനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ?
ചിന്തയുണ്ടായി
ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൈവാളയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദിർഗമകളുണ്ട്. ആ ദിർഗമകളെ പലപ്പോഴും ചില ദിർഗമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പഴയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദിർഗം കിടക്കുന്നുണ്ട്. ആ ദിർഗമകളാണ് നിങ്ങൾക്ക് കാണക്ക വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ അല്ലാഹു തആല ചിന്തിച്ചു പോയി. ഒന്നാമത്തെ കാര്യം ശിർക്കിന്റെ പൈസയാണ്, രണ്ടാമത്തെ ഈ ചെയ്തതാണെങ്കിലും ഹറാമാണ്. അബൂബക്കർ അല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. പടച്ച റബ്ബേ, എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഹറാമ കടന്നു നിന്ന് നിറഞ്ഞപ്പോ ാണ് ലോകചരിത്രത്തിന് നിത്യമായ ചരിത്രം പിറന്നത്. ലോകത്തൊരാൾക്കും സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്. തന്റെ വിരലുകള് തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കി തമാസികത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവനെ വെളിയിലോട്ട് തെളിച്ചു. അവസാനം ഒന്നും ചന്തിക്കാണില്ലാണ് രക്തം കത്തിച്ചു കൊണ്ട് അബൂബക്കറവി അള്ളാഹുനാണ് താഴെയിരുന്നുണ്ട്. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ എന്നോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ടിരുന്ന് കാലക്ക് തന്നെ പോയി. അത് നിശ്ചിത്തമാണെന്ന് അറിഞ്ഞപ്പോ കഴിയുന്നിടത്തോളം അബൂബക്കർ വെളിയിലേക്ക് ചന്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എന്റെ ഞരമ്പിലോ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൊപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോ എന്റെ കാലക്ക് എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിലിരുന്നിട്ട് രക്തം വെളിയിലോട്ട് വരികയാ പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ന്യായ തരങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ സാബത്ത് പറയുന്നുണ്ട്, അബൂബക്കർ അല്ലാഹു തആലാണ് രക്തം ചതിച്ചു മരിച്ചു പോകുമോന്ന് ഞങ്ങള് ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് രണ്ട് കാലൊക്കെ വയറ്റിനുള്ളില് പോയതിന്റെ പേര് രക്തം ഗർദ്ദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാകെ ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വിടുപാടുമായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടിപിടിച്ചത് കേറും, വെള്ളൈസീ കേറും, പലിശയും കേറും, ആരെ പട്ടിച്ചടും വെട്ടിച്ചടും കേറും, വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിട്ട് മേടിച്ച ലാഭവും കേറും. പൊന്നുമോനെ പള്ളക്കുള്ളില് പച്ച കിടയിച്ചു പോകുന്നവനെ എന്തേ പച്ചറപ്പിനെ പേടിയില്ല. ഏകനായ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്നാ. അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ടി താഴെ വീണത്. ഒരേ ഒരായത്തോടിയപ്പോ ഒരു സൂറത്തോടിയില്ല, യാസീനോഹിയില്ല, സുബഹി നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുകയാണ്. ഒരൊട്ടായത്തോടിയപ്പോ ബോധരഹിതനായി പേടിച്ചു വിറച്ച് താഴെ പോയി. ഏഴായത്തൊന്നറിയോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം രണ്ടാമതൊരായത്തോടിയില്ല, പരലോകം പറഞ്ഞില്ല, ഹിസാബ് പറഞ്ഞില്ല, സലാത്ത് പറഞ്ഞില്ല, നരകം പറഞ്ഞില്ല. പടച്ചറപ്പിന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന ദിവസം ബോധം കെട്ട് താഴെ വീണു ഇമാം. ആരാ ഇമാം എന്നറിയോ? ഇമാമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആലാണ്. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, സലാത്തിന് നടക്കണമെന്നുള്ള ബോധമില്ല. ഏഴുമാരി വലിച്ചെറിഞ്ഞുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുകയും ശരീരത്തെ അതിന്റെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം.
واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي المأوى. മുടി വരട്ടെ വരാതിരിക്കട്ടെ നമുക്കെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസാ എന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ, ഫിറഔന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇവർ ഒരിടത്തും വളർന്നിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? ഇപ്പൊ കേന്ദ്രമാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈ മോനുണ്ടാവും. പേരില് നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. വന്നാലേ നമ്മൾ മുസ്ലിമാവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഏയ് നമ്മുടെ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ പോക്ക തദ്ബീരിനെ അവരില്ലാതെ തക്കുതിയോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി എറിഞ്ഞെടുത്തിട്ട് അവര് വന്നു വരാത്തതെന്നുള്ളതല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാ മറ്റൊരു അടച്ചു വെക്കും. ഞാൻ കാണൂല, എനിക്കൊന്ന് പെരുന്നാൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ചിട്ടി പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവെ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗത്തിൽ ഒരു തരത്തിലുണ്ട്, മൂന്ന് പേർക്കെല്ലാം ആ തരത്തിൽ കിട്ടുകയില്ല. പറഞ്ഞു തരട്ടെ. ആണുങ്ങളോട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കുമോനെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് മൂന്ന് ദരജകളുണ്ട്, സ്വർഗത്തിൽ ആ ദരജ മൂന്ന് ആളുകൾ കല്ലാട് നാലാമതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആളു റഹ്മിന് വസൂ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങി പോയി, വാപ്പ് പിണങ്ങി പോയി, പെങ്ങള് പിണങ്ങി പോയി, ആ പിണക്കത്തിൽ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവർ അവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ തറ. മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മള് ബന്ധങ്ങളെ ചേർക്കാൻ ഒന്ന് രണ്ട് 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 നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല്ല.
ولكن يوم القيامة
പോകുമ്പോൾ അല്ലാഹു അവരെ മുഖത്തേക്ക് നോക്കുകയില്ല സൂര്യക്കുടയിലൂടെ ഒട്ടകം തന്നെ മറുകര കടന്നാലും ഇവര് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേയില്ല. വളരെ ഭയാനകരമായ ഹദീസാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഓർത്തു മറക്കാട നടക്കല്ല പെങ്ങള്, പച്ച പരിസ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറയാ, മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ഞങ്ങൾ പടച്ചറപ്പം എന്നെ മുഖത്ത് നോക്കില്ല. സൂര്യക്കുടയിലൂടെ ഒട്ടകം പുറത്തു പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. വൃദ്ധനായ വ്യഭിചാരി, ഒന്ന് വൃദ്ധനായ വ്യഭിചാരി, താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്ത മോഹം നിന്നിട്ടേയില്ല. മനസ്സിലായോ? താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു, ഇപ്പം ഇക്കാളെ നരക്കൂല. അത് ഗോത്രത്തിന്റെ മഹത്വബോധനാണ്, അല്ലാതെ നരയ്ക്കാൻ കിട്ടില്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമുണ്ട്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയാ. 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ, 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടി ശിക്ഷ. 60 ആയി, 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോകും. ഓരോ പ്രായത്തിന്റെ ശിക്ഷ, ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിൽ ദിനത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയാ? ഈ മോഹത്തിൽ അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2, 3. രണ്ടാമത്തേത് പെണ്ണ് കേൾക്കാം, 3ാമത്തേത് ആണ് കേൾക്കാം. ഇത് പറയാതിരിക്കാൻ തരമില്ല. 2. രണ്ടാമത്തേട് മറ്റാരുമല്ല, മമ്രഹത്തിന് മുത്തറച്ചില. പുരുഷവേഷം ധരിച്ച പെണ്ണ്, മമ്രഹത്തിന് മുത്തറച്ചില, പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ്, ഇന്ന് നിസ്കാരത്തരമുള്ള ഹാദിയാരുടെയും നാട്ടു പ്രമാണിയുടെയും പതിനെഴുതുന്ന പെൺമക്കൾ കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പയാരോ? വാപ്പാക്ക് തഴമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കൾ ഇറച്ചിക്കടയിലെ പോട്ടിന്റെ കാല് തൂക്കിയിട്ടിന് മാറി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടിച്ചു പോയാൽ നിങ്ങൾ പുറമനന്തമാക്കണം. പണ്ടൊക്കെ മലബാറിൽ കണ്ണാറയാവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹ ചന്തയിൽ മത്സ്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന് ആർഭാട കല്യാണത്തിന്റെ നടുവിൽ ഈ പെൺമക്കൾ ഇവിടെ വരെ മടിഞ്ഞാടുമ്പോഴേ പോയി നോക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. വലായുക്കല്ലി മുഖമുള്ള അല്ലാഹു അവരോട് സംസാരിക്കില്ല. പടച്ചറപ്പ് അവരെ മുറന്നു കളയുമെന്ന് എന്ന് മാത്രമല്ല സ്വർഗത്തിന് കടക്കില്ല. 1, 2, പുരുഷവേഷം ധരിച്ച പെണ്ണ്, അല്ലാഹു ബോധം തരട്ടെ. ഇവിടെ നോക്ക് മനുഷ്യന്മാര്, അല്ലാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളിടുന്ന ഒരു വേഷമുണ്ട്, പറയാതിരിക്കുന്നൊരു വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറത്തു നോക്കേണ്ട ഒരു കാര്യമില്ല, എന്നെ തുറഞ്ഞു നോക്കണ്ട, പറഞ്ഞു തന്നെ പറയാനല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്, അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ്, അത് കാലോട്ട് അങ്ങനെ വെച്ചിട്ടാ മതി. എന്തതിന്റെ പേര്? എന്താ അതിന്റെ പേരെന്താ? കഷ്ടം മുത്തക്കി നിങ്ങൾ അറിഞ്ഞുകൂടാ. പാവങ്ങൾ, നിങ്ങൾ ഇതിനെ വളരെ സ്വർഗത്തില്ല. ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തിനാ മതം പറയുന്നത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കി നിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, പാന്റ്, ബനിയൻ പാന്റ്, അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഈ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തുടയുടെയും കാലിന്റെയും വടി വതേ പിടിവാണ്. എന്റെ പേരെന്താ? അതിന്റെ പേര് ലെഗിൻസ് എന്ന.
അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രം തീർന്നു തിന്മാറും.
ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. മൂന്നും പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുന്ന വിഷയം തീരില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? നല്ല പരിപാടിയാണ്. ആനയുടെ പെണ്ണം കണ്ടിട്ട് ആന പെണ്ണ് ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട ആനക്കെന്നെ അറിയോ. എന്നാലും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇത് ചന്തം തന്നെ പോണ വസ്തു. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദു ഇസ്ലാഹി മാ ഫസദാ ഇമാം സൂരി അല്ലാഹു അങ്ങി അനുഗ്രഹിക്കട്ടെ. അന്നസു കത്തിഫിലീൻ തുഹമിലഹു സബ്ബാലാ ഹബ്ബറദാടി വൈന തുഫ്തിനുഹു ഇൻഫതിമീ. ഈ ശരീരത്തെ കടിച്ചാലിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നട്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവോരമ്മിനെ നട്ടപ്പെട്ടു പോകും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി രാമക്കച്ചവടം നടത്തണം. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാ റളിയല്ലാഹു തആല ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞു. മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തേക്കാളേറെ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേതിക്ക് ഗര ഗര ആകർ ഹലീമാ മേരാ ദിൽ മേ ഖൈറുൽ വറാ ഗയാ ഹേ കേതിക്ക് ഗര ഗര ആകർ ഹലീമാ മേരാ ഗർ മേ ഖൈറുൽ വറാ ഗയാ. മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട്. മക്കത്തെ ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നുമോനെ മുത്തിന് മാറിയിടത്ത് മടിത്തട്ടി നിലത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ. സ്വന്തം മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തി കിടത്തി മുല പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനും മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ ഹലീമത്തെ സരിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലകുടി പ്രായത്തിന് പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്ന് ഞാട പാല് കുടിച്ചിട്ടേ ഇല്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ടെന്നാണ് റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ ആ പഞ്ചമുളകത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുല പാല് കുടിച്ചിട്ടില്ല എന്നറിയുമോ? ഹലീമക്ക് വേറൊരു മോൻ കൂടിയുണ്ട്. രണ്ട് സ്ഥലത്ത് നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാല് കുടിക്കുന്ന സമയത്ത് പോലും നിന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തി ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നു മോനെ ുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിടാപരാണങ്ങൾ പാടി പ്രകറ്റുന്ന ഒരു റബീന്റെ പൊന്നം പിടിത്തിങ്കൽ കളയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ? സുജായി പറഞ്ഞതുപോലെ മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തേക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാമനം എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക? മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാ നബി അല്ലാഹു താനാണു തന്റെ ഒട്ടക പുറത്ത് കടന്നു വന്നു മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാനേ ഞാനുണ്ട് മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്.
ആസമയത്ത് സിനാന പിടിച്ചുകെട്ടിയ സിനാൻ ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ് അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവൻ മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക സഹോദരങ്ങളെ സഹോദരങ്ങള് ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത് ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവൻ മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ചിന്തിച്ചതെന്തെന്നറിയുമോ അല്ലാടെ തൃപ്തിയല്ലേ സമ്പാദ്യം മുഴുവൻ മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഒറ്റകപ്പുറത്ത് പോകാണ് നിങ്ങളെ അബൂജഗരി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാണ് ഈ ഒറ്റകവും മക്കയുടെ സമ്പാദ്യമാണ് മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒറ്റകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ ഒറ്റകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒറ്റകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു മരുപ്പറമ്പിന്റെ മുകളിലൂടെ ചുറ്റുപടുത്ത മണലാരണത്തിന്റെ മുകളിലൂടെ തന്റെ ഒറ്റകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് പ്രേക്ഷിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ നടന്ന് നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിനേന് മദീനയിലെത്തി കാണുകയാണ് നടന്ന് വരുന്ന സിനാനിന് മരുപ്പറമ്പിലൂടെ നടന്ന് വരുന്ന സിനാനിന് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു കൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണനീരെ തടവരുന്ന അള്ളാന്റെ റസൂലിന്റെ അടുക്കലേ കോടി ചെല്ലുമ്പോൾ ആ സമയത്ത് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ശരീരത്തെ പിടിച്ചു നിർത്തണേ അള്ളാന്റെ റസൂൽ പറഞ്ഞു സിനാനേ സിനാനേ ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാടെ എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നും മിന്നാതെ വരവേ ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല അള്ളാന്റെ റസൂൽ പറഞ്ഞു സിനാനേ സിനാനേ നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ജ്ഞാപകരമായ കച്ചവടമാണ് സിനാണ് നെട്ടിത്തെറിച്ചു പോയി നബിയേ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറുതെയോടെ വരുമ്പോ എനിക്കിന്ന് നെട്ടമാണ് നബിയേ അഖിലത്തിന്റെ സമച്ചിതാവെ ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല പിന്നെങ്ങനെ എന്റെ കച്ചവട ലാഭമാകും നബിയേ ആ സമയത്താണ് റസൂൽ പറഞ്ഞത് സിനാനെ അള്ളാടെ ചുറ്റിക്കു വേണ്ടി പടച്ചിറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറുങ്കയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാമരങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീലും വന്നു സിനാ നിന്റെ പേരിലായി തുടങ്ങി സിനാണ് വെറുങ്കയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായി തുടങ്ങി സിനാണ് എന്തേ നബിയെ ചില മനുഷ്യരുണ്ട് അള്ളാഹു നമ്മളെതിരെ പിടിച്ചു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ദുരിതകളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പകടാദരങ്ങളിൽ എന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുകരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക ഒറ്റാക്കരല്ല ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് അവരേത് ചെറുപ്പക്കാരെന്നറിയോ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തിക്കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല പിന്നെയോ മറലാത്തില്ല പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി ഈ പൂച്ച മണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി മയ്യശ്രീ മറലാത്തില്ല പടച്ചറപ്പിന്റെ
ഇസ്ലാമിന്റെ ഭിത്തിക്കു വേണ്ടി അവർ സ്വന്തം ശരീരത്തെ വിറ്റവരെ നടത്തിയവരാ. അവരാരാ? പണച്ചെറുപ്പിന്റെ തൊത്തിക്കു വേണ്ടി അവരുടെ നെഫ്സിനെ, ഏറ്റവും വലിയ ശത്രുവിനെ അവർ വിൽപ്പന നടത്തി. ഇതാണ് ഏറ്റവും വലിയ ലാഭക്കച്ചവടം. അല്ലാഹു തരട്ടെ. നബിയത്തി ജാറത്തുകയാ സിനാൻ, സിനാനെ നിന്റെ കച്ചവടം ഏറ്റവും വലിയ ലാഭമാകും. നമ്മുടെ മുമ്പിലോ നഷ്ടമാണ്. ഏറ്റവും നല്ല ശത്രുവിനെ വിൽപ്പന നടത്തി എനിക്ക് വേണ്ട, എന്നിട്ട് ഏറ്റവും നല്ല മിത്രത്തെ വാങ്ങി. ചെറ്റുന്ന മിത്രം ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവിനെ വിറ്റു, പകരം വാങ്ങിച്ചു. നമ്മൾ സാധാരണ പറയില്ലേ, ഇത് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ മേടിച്ചു. എന്താ എന്റെ തുറക്കുന്നു? പഴഞ്ചൊല്ലു പറയില്ലേ, എന്തോ കൊടുത്തിട്ട് പട്ടിയെ വാങ്ങിച്ചു, കടിക്കണ പട്ടിയെ. അങ്ങനെയല്ല, കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ വിളിച്ചു. വഫി റിവായത്തിൻ ഉഖ്ര, വേലിയിൽ നിന്ന് തോളിനെടുത്തു, വേലിയിൽ നിന്ന് പാമ്പിനെടുത്ത് തോളി വെച്ചു. ഇതങ്ങനെയല്ല, ഏറ്റവും വലിയ ശത്രുവിനെ കൊടുത്തിട്ട് മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രം നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാരോട്? ഭാര്യയ്ക്ക് ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാർക്ക്? നമ്മുടെ ഭാര്യയ്ക്ക്? കൂട്ടുകാർക്ക്? നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരനോട് നാലു പേരോട് പറയും, പറയുന്നേ പറയില്ലയോ? നമ്മളവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ആളവൻ. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കോ? നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പറ വന്നിട്ടു, അറിയാതെ ഭാര്യ ഇത് കാണാനിടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്നിട്ട് അള്ളാഹു അറിയാതെ അതിലൊക്കെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ആ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാർ വിളിച്ചു പറയും, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ നിന്നോട് വിളിച്ചു പറയും. പക്ഷേ ഒരു നീ തെറ്റ് ചെയ്താൽ തന്നെ നരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന അമ്മയല്ലേ കണ്ടട്? അല്ല കണ്ടിട്ടല്ലേ ഭാര്യ കണ്ടട്? അല്ല കണ്ടിട്ടല്ലേ കൂട്ടുകാര് കണ്ടട്? പക്ഷെ അല്ല കണ്ടിട്ടും അമ്മയത് വെളിവാക്കിയില്ലല്ലോ. എന്റെ ഏറ്റവും അടുത്തവനാണെങ്കിലും വദൂദ്, അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാ. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പോ ശത്രുവിനെ വിട്ടിട്ട് മിത്രത്തെ വാങ്ങിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ ശത്രു നഫ്സ്, അതിനെ പോരാടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ നഫ്സിനെ. എന്റെ വിഷയം പറ്റുന്നൊരു അവസാനം അള്ളാഹു ആ ബോധം തരട്ടെ. കാരണമേടാ? ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹുവിനാ. ഈ ശത്രുവിനെ വിട്ടാല് കിട്ടുന്നത് മിത്രത്തെയല്ലേ? ആ മിത്രം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുന്നത് എന്തിനാ? തലയും കുലിക്കുമെന്ന് ആരപ്പടയെ ചെറിയ ഒരു കല്ലുകൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാഹ്? അവനല്ലേ കൂടെയുള്ളത്? പിന്നെ ആരെ പേടിക്കാന്? പിന്നെ ഏത് സുരേഷ് ഗോപി വന്നാരണ്ട? അപ്പൂപ്പ വന്നാരണ്ട? എടാ മോനെ പിന്നെ ആര് വന്നാരണ്ട? ആരാ കൂടെയുള്ളത്? അബ്രഹത്തിന് ആനപ്പടയെ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാ? ആനപ്പടയും അബ്രഹത്തും ഓടിയപ്പോ മക്കയിലെ കൊച്ചുകുട്ടികള് ആനപ്പടയെ നോക്കിയിട്ട് കളിയാക്കി പാടിയില്ലേ? ചരിത്രത്തിലെ കാണാം, അബ്രഹത്തിന് ആനപ്പടാ ആകാശത്തൊന്ന് വെട്ടുകിളി എറിഞ്ഞ കല്ലുകൊണ്ടോടുകയാണ്. ആനെ എറിഞ്ഞോടിച്ചതാരാ? വെട്ടുകിളി. വെട്ടുകിളിയുടെ കയ്യിലിരുന്നിട് എന്തിനറിയില്ല. ഈ വെറുതെ ഇരിക്കണ്ട, ഈ തൊയിരണ്ണമാബി നോദിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇത് ഓതിയാൽ ഇസാൻ എന്ന ക്ലാസ്സിലേക്ക് ഇച്ചിരി നന്മ ഏതായാലും മർമ്മം നോക്കി പ്രയോഗിക്കുന്നവനാണ് അഭ്യാസി. ഇപ്പൊ ആഗ്രഹമില്ലാതെ വേറെ ചിന്തയിട്ടതാണ്. ഈ സമയത്ത് ഓതിയാൽ അതിന് 8000 നന്മ കിട്ടും. ترميهم بهجارة من السجيل فجارهم كعصف
മഴകോൽ ആകാശത്തൂടെ പറക്കുന്ന ഈ വെള്ളിന്റെ നാലിലൊന്ന് വലിപ്പമില്ലാത്ത വെട്ടുകളിയുടെ വായിലൊതുങ്ങിയ കല്ല്. അപ്പൊ ആ കല്ല് എത്ര ഉണ്ടാവും? വെട്ടുകളി നകത്തി കല്ലത്തിന്റെ നാലിലൊന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ വായിലൊതുങ്ങിയ കല്ല് എത്ര ഉണ്ടാവും? ആ കല്ല് താഴേക്ക് വന്നപ്പോ വൈക്കോൽ കൂട്ടം ചിതറുന്നത് പോലെ ചിതറിയോറി ആനപ്പട ഈ ആനപ്പട ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ തെരുവ് കുട്ടികള് കൈയടിച്ച് പാടിയതാണ് മുറിമൂക്ക് രാജാവ് തോറ്റുപോയി. അബാബിയിലെറിഞ്ഞ കല്ല് അബ്രഹത്തിന്റെ മൂക്കിൽ വീണിട്ട് മൂക്ക് മുറിഞ്ഞുപോയി. അബ്രഹത്തിന്റെ മുഖത്തിലാണ് ഇവിടെ മൂക്ക് മുറിഞ്ഞുപോയി. അങ്ങനെയാണ് വല്ല അറിനമൽ മകലൂബ് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായതാണ്. അത് അബ്രഹത്താണ് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അല്ലേ? അല്ലേ, ഖുർആൻ പറയാത്ത അല്ലാള് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായത് എന്ന് നിങ്ങൾ വിചാരിച്ചോളി. നമ്മുടെ ഖുർആൻ എന്തങ്ങനെ ആയിക്കൂടെ? മലയാളത്തിലെ കെ പി എസ് സിയുടെ നാടകം ഉണ്ടല്ലോ നാരായണ ഖുർആൻ. എന്താ നാരായണ ഖുർആൻ? അത് നിങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങൾ മുഴുവൻ മുത്തക്കിങ്ങളൊക്കെ കെ പി എസ് സിയുടെ പഴയ നാടകമാണ് നാരായണ ഖുർആൻ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാനാർ ഫുട്ബോൾ ഗ്രൗണ്ടില് കെ പി എസ് സിയുടെ നാടകം നാരായണ ഖുർആൻ കല്ലിയങ്കാട്ട് നീലി പിന്നെ നമ്മുടെ താഴെ കണ്ടിട്ട് നമ്മുടെ ഇരുപത്തിക്കാരെ. അപ്പോ അന്ന് ഞാനത് പോയി നാരായണ ഖുർആൻ കണ്ടു. എന്താ നാരായണത്തെ പറ്റി നോക്ക് കുട്ടികള്, ഈ ഇരിക്കണ ആഫ്രിക്കനായ കുട്ടികൾ പഠിക്കുന്നത് മരിക്കാൻ ഓതാനുള്ള കിതാബാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, ഇത് വെക്കുമ്പോ മുത്താനും എടുക്കുമ്പോ പിന്നെ മൂന്ന് പ്രാവശ്യം മുറിച്ചു മുത്താനും അല്ല. ഈ സാധനം കെ പി എസ് സിയുടെ നാരായണത്തെ പ്രാന്തം ഞാനൊരു ഒരു 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 ഗവേഷണത്തിന്റെ വാതില് തുറന്നിരുന്നു. ഒരു വാതില് തുറക്കണം, ഇവിടെ നിങ്ങൾ കടന്നു നോക്കിക്കൊള്ളുക. നാരായണ ഖുർആൻ തനാര രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലോട്ട് കല്ല് ഉരുട്ടി കയറ്റി. ആ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ചവിട്ടി കയറ്റിയ കല്ല് അവിടെ ഉരുട്ടി താരോട്ട് വന്നിട്ട് ഇതല്ലേ നാരായണ ഖുർആൻ ആണല്ലോ. അത് കണ്ടിട്ട് കേരളം കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കഥാപാത്രം ഇല്ലെന്നാണ് കാളിദാസ് കൃഷ്ണനായർ ചോദിച്ചത് അല്ലേ. എന്നാൽ മോനെ ഇത് എവിടെ നിന്നാ ഖുർആൻ പറയുന്നുണ്ട് വരാത്ത കൂനു കെല്ലത്തീന കലത്ത ഗസിലി കൂവത്തിന് അനുഗാഹ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലൂറ്റിട്ട് വൈകുന്നേരം ആ നൂറ്റ നൂല് തിരിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവാൻ പാടില്ല. മക്കയിലൊരു പെണ്ണുണ്ടായിരുന്നു. നമ്മളുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചൂട്ടുക, വൈകുന്നേരം ആകുമ്പോ തിരിച്ചിറക്കുക. അപ്പൊ നാരായണത്തെ പ്രാന്തൻ എവിടെ ഉണ്ടായി ചിന്തിക്കു കുട്ടികളെ. ഡൽഹിയിൽ ശാസ്ത്ര കോൺഫറൻസിന്റെ പ്രബന്ധത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചത് പുഷ്പക വിമാനമാണ് ലോകത്തിലെ വിമാനത്തിന്റെ ആദ്യത്തെ റോൾ മോഡൽ. ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ സർക്കാർ വാടകയ്ക്കെടുത്ത ആളുകൾ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സഫാരി ഗണപതിയുടെ തലകെട്ടിട്ട് അതിന്റെ മുകളിൽ ഞാൻ നോക്കണം. എന്നാൽ വിവരമുള്ള മുഴുവൻ ഹിന്ദുക്കളും പറഞ്ഞു ഇത് ഭാരത ദർശനത്തെ അപമാനിച്ചു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പോലും പറഞ്ഞു ഇത് അന്ധവിശ്വാസത്തിലും അബദ്ധത്തിലും ലക്ഷ്യനാരായണങ്ങളും ശാസ്ത്രബോധം തൊട്ടു നിന്നിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഗണപതിയുടെ തലവെട്ടിട്ട് അതിന് മുകളിൽ ആനയുടെ തലവെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. അർജുനനും സൂര്യപുത്രനായ കർണനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ അസ്ത്രം പൂട്ടിവെട്ടിച്ചപ്പോഴാണ് ആദ്യത്തെ വൈദ്യുതി ഉണ്ടായിരുന്നത്. ഏത് മണ്ഡലത്തിലേ പറഞ്ഞത്? പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്നാണ്. അബ്ബാസിന് സർഫറാസ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സൂറത്തിൽ മുൽക്കോലിക്കൊണ്ടിരിക്കുമ്പോ അവനം ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത്? അത് പടച്ചിറപ്പ് വീടാണ് പിടിച്ചു നിർത്തിയത് കൊണ്ടാ. അബ്ബാസിന് സർഫറാസ് ചിന്തിച്ചു പക്ഷിക്ക് പറക്കാമെങ്കിൽ മനുഷ്യനെന്തേ പറഞ്ഞു കൂടാ. സൂറത്തുൽ മുൽക്കിന് ആയത്തോറിയപ്പോ അദ്ദേഹം മുതുകത്തിന്റെ ചിറക് കെട്ടിവെച്ചിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പറക്കല് നടത്തി. ഏഴ് മിനിറ്റ് അദ്ദേഹം അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്നു. സൂറത്തുൽ മുൽക്കിന്റെ ആയത്ത് കണ്ടപ്പോ തോന്നിയ ഗവേഷണമാണ്. പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ആ പറക്കല് വീണ അദ്ദേഹം മരിച്ചുപോയി.
അബ്ബാസ് ഇബ്നു സർഫറാസ് ആദ്യത്തെ പറക്കലാണ് വിമാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായിടന്ന് റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ പച്ചവെള്ളം ചേർക്കാറ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാരെ നേട്ടോ പറമണിയിൽ ആരെ നേട്ടോ ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്, ജനസംഖ്യാ ശാസ്ത്രം ആദ്യം പറഞ്ഞത് ഖുർആനാണ്, ബയോളജി പറഞ്ഞത് ഖുർആനാണ്, നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം പറയണോ? വിഷയമാണ് വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല ഞാൻ ഉപാധി പറയാം നാളെ ഇതിന്റെ ബാക്കിയാണ് തലച്ചിറ പറഞ്ഞത്. വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജ് ആണ്. ശരീരത്തിനായിട്ട് നല്ലതാണ്. അറ്റാക്ക് വരുമ്പോൾ ഡോക്ടർമാർ പറയും ആളെ ഇറച്ചി നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ഇപ്പൊ ഇപ്പൊ അത് പറയണ കാര്യം ഇനിയിപ്പോ ഇറച്ചി തന്നാ ദഹിക്കില്ല. എന്താ വെജിറ്റേറിയൻ ഏറ്റവും നല്ല ശരീരത്തിൽ നല്ല ഭക്ഷണം? വെജിറ്റേറിയൻ ആണ് ഞാൻ പറയുമ്പോ പറയാണ് മൂസാ നബി ബനൂ ഇസ്രായേലിനെ കൊണ്ട് പോകവേ അവർക്ക് അല്ലാഹു മണ്ണും സെൽവീം ഇറക്കി കൊടുത്തു. എന്താ മണ്ണും സെൽവാറുമാന കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേരുമാണ്, ഇറച്ചിയും തേരും മുക്കി തിന്നപ്പോ തന്നുകെട്ട് ബനൂ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട. ഏ മൂസാ നബിയേ, ഏ മൂസാ നബിയേ, ബിംബക്കിനിഗാവ കിസായിഗാവ ഞങ്ങൾക്ക് പയറുമണിയും ഗോതമ്പ് സവാളയും പച്ചക്കറിയും മതി. ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും മുന്തിയ ഭക്ഷണം എന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ? തിരിച്ചു വർണ്ണിച്ച മാറി ഏറ്റവും വലിയ ഭക്ഷണം ഏതാ? നോൺ വെജാണ്. ഏറ്റവും താഴ്ന്ന ഭക്ഷണം വേണ്ട, വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി കഴിക്കാൻ പറഞ്ഞു വേണ്ട, അത് ഇപ്പോഴത്തെ കോഴി കഴിക്കരുതെന്നാണ്. ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് പ്രസവം കഴിയും, പെട്ടെണീക്കലും കഴിയും, 40 ദിവസം കൊണ്ട് പ്രായബുദ്ധിയാവുകയും ചെയ്യും, നമ്മൾ വയറ്റിലാവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഹോർമോണ്. എന്നാൽ നല്ല നാടൻ കോഴി വെച്ച് ഉപ്പാപ്പ ഇപ്പഴിരിക്കണോ? കാരണം ചിരിക്കാനല്ലേ കുട്ടികളെ ഖുർആൻ പഠിക്ക്. ചെറുപ്പക്കാരെ ധാരണ എന്താ? ഇതേതോ പഠനം കളയുന്ന മൂലയാരും മുക്കറി ഓടാൻ പോയതാണ്. അല്ല മോനെ, ഇത് ശാസ്ത്രഗ്രന്ഥമാണ്, നാളെ തലച്ചെറിയുള്ളതാണ് വിഷയം. അള്ളാഹു ബോധം തരട്ടെ. ഞാനെല്ലാം പറഞ്ഞേനെ, എത്ര എത്ര ശാസ്ത്രങ്ങൾ. നമ്മുടെ ലോകത്തെ കുറിച്ച് പറയുമ്പോ 120 കോടി ഇന്ത്യ ജനസംഖ്യ 120 കോടി ക്രിസ്ത്യാനി. ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരില്. പെണ്ണുങ്ങളെ അല്പം ക്ഷമിക്കാൻ പോകുന്നു. മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയാൻ. എന്റെ പൊന്നു മോനെ, ജനസംഖ്യ 120 കോടി. ഇപ്പഴും നിങ്ങള് പച്ചക്കറി കിടക്കുക, അതൊക്കെ കഴിഞ്ഞപ്പോൾ പോയി പച്ചക്കറി മേലെ വരച്ചും കൂടെ കഴിഞ്ഞ അവിടെ തിരുവനന്തപുരത്ത് എത്തി നെറ്റും കൂടെ നോക്കി. യഥാർത്ഥത്തിൽ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി. നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്. ശശികല ടീച്ചർ പറഞ്ഞു, കദീജ 10 പറയുമ്പോ കൗശല്യം കല്യാണി 1 പറക്കുന്നുള്ളൂ, അതുകൊണ്ട് കല്യാണി 10 പറയണം. എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒരിച്ചു പോകുന്നതാണ്. ശശികല ലോകത്തെ ഏറ്റവും വലിയ വലിയ കച്ചം കള്ളം പറഞ്ഞു. ശശികല വന്ന് പച്ചക്കള്ളു പറഞ്ഞു. ശശികല വന്ന് പച്ചക്കള്ളവാ. കാരണം കല്യാണി കദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ, ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. പച്ചക്കള്ളവാണ്. കല്യാണി 10 പെറ്റാൽ പോലും, ഇനി കദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ, എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം. ആ തോതിൽ പെട്ടാൽ ഈ തോതിൽ കല്യാണി 4 കദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം. എന്തിനാണ് ഈ പാവങ്ങളെ നീരൊക്കെ കേട്ടിട്ട് അന്തമിട്ട് അന്താരിച്ചേക്കുന്ന എന്തിനാ? ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ എനിക്ക് മറുപടി പറയുന്നത് കുറച്ച് എന്റെ ബീന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ
يونس ربي نين باي ليك فرند بدوي وارسلناه إلى مئة ألف أو يزيد يونس ربي نيا فرند بتر ولي رجم برد جنس سنجي ليك آنند بشد القرآن إلى مئة ألف مئة ألف يا رياد ألف آيرا نور آيرا ولي رجم نين باي لجنس سنجي ولي رجم إلى مكة طرد بدي كام إي قرآن إنن أولد ولدان ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുത്തിൽ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ശത്രു, രണ്ടാമത്തെ ശത്രു ആരാ? ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് മൂന്നാമത്തെ, ഏറ്റവും ലാസ്റ്റ് ഇബ്ലീസിനെ പറഞ്ഞു. രണ്ടാമത്തെ ശത്രു വേരാ വകലാലിക ജഅൽനാഹ ലികുല്ലി നബീന അദുവൻ സയാതീന ഇൻസി വൽ ജിന്നി യുഹി ഫഅലുഹു മിനാ ബഅദിൽ അസ്ഹുറു ഫിൽ ഖൗലി വറൂറാ. അല്ലാഹു പറയുകയാ, രണ്ട് ശത്രുക്കളെ ഖുർആൻ പറയുന്നു സമയത്തിന്റെ പരിമിതിയുണ്ട്. വകലാലിക ജഅൽനാഹ ലികുല്ലി നബീന അദുവൻ സയാതീന ഇൻസി വൽ ജിന്നി. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്, മൂന്നാമതാണ് ജിന്നിന്റെ പിശാച്. മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു, ഈ ശത്രുവിനെ പോരാടാൻ ഏഴ് ആയുധം ഖുർആൻ പറയുന്നുണ്ട്. തീരെ പറയും. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്, ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമതാണ്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്നൊക്കെയാ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താ ഉസ്താദേ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുകൾ ഇസ്ലാമിനെതിരെ ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത്? മനുഷ്യ പിശാചുക്കൾ ധാരാളമുണ്ട്, മുസ്ലിമുകളിലുമുണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ ഇസ്മയുഹുദായുടെ പ്രവർത്തകർ അടക്കമുള്ളവരോട് ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിന്റെ കാലു തന്നെയുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയണിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുകൾക്കെതിരെ അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് നിയമിച്ചിരുന്ന ഔലിയാക്കുന്ന ആണ്ട് നർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ധാർമ്മികളെ നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത് 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിൽ ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി. ഇതിന്റെ പേരിൽ എന്റെ ഇസ്ലാമി ഇത് പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഹാലിമാരെ അനുസരിക്കാത്ത, അഖില സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കവർ കൊണ്ട് നിയമിക്കുന്ന ഭിക്ഷാന്തേഷികളോ ഏതെങ്കിലും ചെയ്ത് കുട്ടിയാൽ അല്ലെങ്കിൽ പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയോ ഉത്തരവാദികളല്ല. ഇവിടുത്തെ ഉൽപ്പതി പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും വലിയ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്രയെത്ര അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളെന്നെ തുറച്ചു സത്യം ആരെങ്കിലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന് മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് നന്നനാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ കേൾക്കും. പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ അച്ഛന് പറയാ എന്റെ നാട് പള്ളിയിൽ പറ്റി നിങ്ങൾക്ക് സൗകര്യം ഞങ്ങളിതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ല, ജലാശയം ഭരിക്കുന്നതിൽ അന്നാണ് പള്ളി വിളിക്കുന്നവൻ അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി. വരുമാനത്തിലെടുത്തോണ്ടി വാസു പള്ളിയിലെ സത്യം പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത രണ്ട് സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും മറ്റൊന്ന് മുഴിയാറ് ജോലി. ഏത് സമയത്തും പറ്റില്ലേ പോയിക്കൊള്ളുക. ഖുർആൻ പറഞ്ഞത് പോലെ കാലൽ മലഉല്ലദീന തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയത്തിനാ ഔ ലതഖുലുന്ന ഫീ മില്ലത്തിനാ.
കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പലിശ മേടിക്കുന്ന ശൈബിനെന്ന് പറഞ്ഞപ്പോ കാലൻ മലയുള്ള ദിനസ്തക്വറുമി കൗമിഹി അവിടുത്തെ വരേണ്ടി വിഭാഗം പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ ലനുഖുലി തന്നെ ഓ ശൈബ് ഒന്നുകിൽ നിന്ന് ഞങ്ങളെ മഹല്ലിന്ന് പുറത്താക്കും അല്ലെങ്കിൽ അവരെ തൗഹീദ് നബി മില്ലത്തിനെ ഞങ്ങളുടെ കൂടെ വേണ്ടി പാത്യവർണ്ണത്തിൽ വാച്ചു ഇല്ലേ ഖുർആൻ ഖുർആൻ കാലികമാണല്ലോ ഏതിന്റെയും അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ എന്റെ പൊന്നു സഹോദരങ്ങളെ അള്ളാഹുന്റെ സൂന അബൂജഹലാണെങ്കിൽ അബൂജഹൽ തത്തതോടുകൂടി അള്ളാഹു പോരാടാൻ തൗഫീക്ക് നൽകട്ടെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് സമയമായോ പൊന്നുമോനെ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന നിങ്ങൾ ചോദിക്കും ഉസ്താദെ അതിന്റെ കൂടെ കൂടുതലല്ലേ നല്ലത് പെണ്ണെ അത് കാണാനും ഗാനമേള കാണാനും ഒട്ടുവാട്ടുവ ആരാ ഒട്ടം നടത്തുക ആ ഒട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ ആ പ്രതിഫലം മനുഷ്യ പിശാദികളോട് പോരാടിയാൽ സുബ്ഹാനൽ സലാം പോലെ കുറെ ചെറുപ്പക്കാരൻ ഉയർന്നു വരണം അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയാം പറഞ്ഞുതരട്ടെ നന്നായിട്ട് മരിക്കാൻ പറ്റും നന്നായിട്ട് മരിക്കാൻ പറ്റും അങ്ങനെ എങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാദിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെയും പറഞ്ഞു രണ്ട് രണ്ടും എത്ര മണിക്ക് എത്തണം നിങ്ങൾ പറയാം അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പൊളിച്ചു പുറത്തു ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ കേൾക്കുക ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിലെ മനുഷ്യ പിശാചുകളും പോരാട്ടത്തിന്റെ പോരാട്ട വീര്യം നടത്തി സമരപ്പറമ്പിനെ ഏറ്റവും ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ് ആ പിശാചിനെ കാണാനാ പോയി അയാൾ കാണാൻ പോയി ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി ഈ പിശാചിനെ കാണാൻ $20 ജോലി ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റി കാണാൻ $2 മതി ഈ പിശാചിനെ കാണാൻ $20 വേണോ എന്ന് പറഞ്ഞ എന്റെ കാവൽക്കാരൻ ഞാൻ പോയി കണ്ടു കണ്ടു പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവൻ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ 60 അടി ഉണ്ടെന്നാ വിചാരിച്ചത് പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5 അടി 10 തന്നെ ഉള്ളു പച്ച ഉണക്ക കമ്പനി ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം എവിടെ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ അവനാണ് പറഞ്ഞത് അവനാണ് പറഞ്ഞത് അനല്ലടി ഉൽക്കു മിസ്റാ വാദിയിൽ അൻഹാറു തജുരി മിൻ തഹ്തി ഈ നൈല് പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ ആരാ ചോദിച്ചത് പണ്ഡിതന്മാര് പറയുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഞങ്ങളാണ് പണക്കാര് ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടൻ അങ്ങനെ പറഞ്ഞ ഫറോവയാണ് അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ പരലോകം വരും ഫറോ പറഞ്ഞപ്പോ ഫറോവയ്ക്ക് മനസ്സിലായില്ല അവസാന ചങ്ങടല കിടന്നിട്ട് ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി ധാരണകളെ തെറ്റിപ്പോയി ആ സമയത്താണ് പറയാ പോയത് ആമന്തു ഇല്ലല്ലോടി പറയാ പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ തൊണ്ടക്കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇനി പറയണ്ടടാ പറയാനുള്ള സമയം കഴിഞ്ഞു പോയി എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ് ഈ ആവാസം പാടില്ല ഈ അശ്ലീലത പാടില്ല ഈ അനാവശ്യം പാടില്ല ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാളിയാലും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവര് നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ നന്നായിട്ടും മരിച്ചില്ല ഫറോവ ലൈലാഹില്ലാണ് പറയാ പോയപ്പോ ഓർമ്മ വേണം ജിബ്രീൽ വന്ന് അണ്ണാക്കിൽ കുത്തി പിടിച്ചിട്ട് പറഞ്ഞു സക്കറാത്തിന്റെ വേദനയിൽ കിഴിവ് പറയാനോ വേണ്ട ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 400 വർഷങ്ങൾക്ക് ശേഷം
അറിയില്ല
നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾക്ക് ഈ പോട്ടയിൽ വെച്ചിട്ടുണ്ടാവുന്നതൊക്കെ പെരുമാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തുറ അറബി കോളേജില് ഹാഫായി ഞാൻ അവിടെ 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ അവാമിലിടും. മീശ പൊടിച്ചിട്ടില്ല, മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ പോയ ഉസ്താദ് അമറല്ലാഹു കബറിടം വിശാലമാക്കി കിടക്കും. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന്റെ അനുശോചനം തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവുക. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നും ഇല്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിച്ചു വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങൾ പറഞ്ഞു. ഞാനും എല്ലാവരും സുഹൃത്തുണ്ടല്ലോ അട്ടപ്പാറ മനുഷ്യ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വേക്കൽ പള്ളി വലിയ സമ്പന്നര പള്ളി എന്നാകട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് വന്നു. എന്റെ ദറസിൽ എരിക്കടക്കുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമയ്ക്കും പോകാമോ, ജുമയ്ക്കും പ്രസംഗിച്ചു ലക്ഷ്യ കലണ്ടർ ഉത്തരം. സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. അവർ കബത്തോണി പറഞ്ഞാലേ കായ് കിട്ടുമായി. അങ്ങനെ പ്രസംഗിച്ചോണ്ട് പ്രസംഗം ചൂട് പിടിച്ചു അന്ന് മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മണി 1 മണി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്. ഞാൻ പറിച്ചു പറച്ചു ഇത് എന്തൊരു മനുഷ്യനെ പേടിച്ചു പറച്ചോടെ ഇരുന്നു പേടിച്ചു പറച്ചോടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. നിങ്ങൾ എന്തൊരു അഹങ്കര പ്രസംഗിച്ചോണ്ടിരിക്കുന്നു പരസ്യം. എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാരോടും പറഞ്ഞു, ഇത് കൊയ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാരും പൈസ എടുക്കും. പൈസ ഒക്കെ വാങ്ങിച്ചു നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു. ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പൊങ്കുടി മാനേജരാണ്, മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരായിട്ട് ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ എന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആള് ഞാൻ പറഞ്ഞു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ മരിക്കുന്ന സമയത്ത് എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടം നയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് എങ്ങനെ മരിച്ചത്? ഇത് കെട്ടുകടയല്ലേ പറഞ്ഞു വിട്ടു അല്ലാ, നിന്റെ മൂസേനെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചിട്ടുള്ള കേക്കണ്ട സംഭവല്ലേ അസ്രായീൽ അങ്ങനെ അല്ലേ. ഞാനും മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. ഇന്നോ ചിരിക്കാൻ സമയമില്ല. വിഷയം അല്ലാഹുവേ അല്ലാഹുവേ മരിക്കാൻ ഇട്ടില്ല അത്ര ആളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു. അല്ലാഹു അടിച്ചിട്ടുണ്ട് കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു, അസ്രായീലെ ഇത് കെട്ടുകഥയില്ല റവാബിൽ മുഖാരി. അസ്രായീലെ എന്റെ മൂസ അല്പം ദേശക്കാരനാണ്. മൂസായോട് പോയൊരു കാര്യം പറയുന്നു, ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. പിന്നെ എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മൂസ ഒറ്റയടിക്കൊരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ വക്കസഹു മൂസ ഫക്കല്ലാനി, ഒറ്റയടിക്കൊരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്കൊരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ആഴ്ച മംഗളം വഹിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജ്യോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്, എന്റെ വായനയുടെ ലോകം വിശാലമാണ്.
വായിക്കണം. മുത്തല്ലിങ്ങളോട് ഞാൻ പറയുന്നു, ഉപദേശിക്കുകയല്ല, ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തുന്നത് വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് മുമ്പിലൊരു ചായക്കടയാണ്, നമ്മുടെ സുബേറിന്റെ ചായക്കട. ഡ്രൈവർമാരെ പറഞ്ഞിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചോണ്ട് വരും, പക്ഷെ പരിപ്പോട തിന്നതിനൊപ്പം പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ടേ ഞാൻ പരിപ്പോട വന്ന് പറഞ്ഞു. ചിലപ്പോൾ എനിക്ക് വാങ്ങി വരാൻ എന്തെങ്കിലും ആ പഴയ പേപ്പർ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നോക്കമാക്കാലും കുഞ്ഞിന്റെ ഭക്ഷ എങ്ങനെയായാലും വായിച്ചാലും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, വായന ഒറ്റയടിക്ക് ഒരാളെ കൊന്നാളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറഞ്ഞു. വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാം. പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം, അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തത്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് ഖബറടക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്? എന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു വിഷയം പറയാൻ നേരിട്ട് പരത്തി വിശാലമായിട്ട് പറയാം. പറയാതെ പോയ മനസ്സിനുള്ള ഒരു തെളിവ് എടുക്കും. എന്താണെന്നറിയില്ല, അവസാനം നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാതായതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റൈതു മൂസാ മുസല്ലിയം ഫീ ഖബ്രിഹി, ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ കബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചവത്രേ ലിമൻ ഹാദൽ ഖബർ, ആൾക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്. ആ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങൾ ഇത് കുഴിക്കുന്നത് പറഞ്ഞു. ആരാ കുടിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാടെ മലക്കുകളാണ് കബർ കുടിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കൊടുക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, എന്നിട്ട് അതിന്റെ ഉള്ളിലെ നീണ്ടു നിന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളലുണ്ട് മൂസാ, സ്വർഗത്തിന്റെ വിരിപ്പാറടി മണ്ണിന്റെ ഉള്ളില് കണ്ടു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മരന്ന് കിടക്കുമ്പോ ആ സമയത്ത് അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായികത്തുള്ളൂസാ നബിയുടെ കഫം പതി തുണിഞ്ഞത് മലായികത്തുള്ള മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായികത്തുകളോ. ലോകത്തിന്റെ പേക്കൂത്തുകളോട് രാജിയാവാട് കാലഘട്ടത്തിന്റെ കാലച്ചുവരെ കണ്ടറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാവലാളുകളാകാനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാണ്. പറ്റോ നമുക്ക് കഫം പൊതിഞ്ഞോ മലക്ക് കുളിപ്പിച്ചത് മലക്ക്. ബാഹുബോധം തരട്ടെ, ബാഹുബോധം തരട്ടെ, ബാഹുബോധം തരട്ടെ. നബി ബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാം
രണ്ടാമത്തെ ശത്രു മനുഷ്യപിജാതി പോരാടിയ ഏറ്റവും നല്ല മരണം കിട്ടുന്നു. എത്ര വേണം പറയാൻ, ഉദാഹരണം അവസാനത്ത് പറയാം. അവസാനത്ത് ആബിബായ നബി മുഹമ്മദ് മുസ്തഫ മറുഭാഗത്ത് മനുഷ്യപിശാചാര പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ അങ്ങനെയല്ലേ? ആയത്തുണ്ട് അബൂജഹലിനോട് അള്ള പറഞ്ഞല്ലോ നിന്നെ കൈകാര്യം ആയത്ത നോക്കാതെയുള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്തണ്ട് അവരെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റ അർദ്ധഹാരിതാണല്ലോ. ഒക്കെത്തറവൻ എവിടെ എത്തി? ഒരു ബിസ്കറ്റിൽ നിന്ന് ഉറങ്ങി നിന്റെ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിനിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ വലിച്ചെറിയും അബൂജഹലെ. നിന്റെ ഈ മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കനട്ടിൽ? അഭിവായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലെ പൊട്ടക്കനട്ടിലേക്ക് എറിഞ്ഞപ്പോ ആയത്തോടെ പറഞ്ഞില്ലേ അബൂജഹലെ നിർത്താൻ? നിർത്തിക്കൂടെ സഹോദരങ്ങളെ, ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം, ലഹിലം എന്തായി ഒന്നുകിൽ നിർത്ത, നിർത്തിയില്ലെങ്കിൽ ബിന്നാസിയ എന്റെ കുടുംബയിൽ പിടിച്ചടിയാ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക, ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതാകട്ടെ, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ശത്രുവാര ഒന്ന് മനുഷ്യനെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഒക്കാനമിനൽ ജിന്ന് ഫഫസക്കാനം ദിറബ്. ഇബ്ലീസ് ജിന്നുകളുടെ നാം. പെട്ടെന്ന് ഇൻഷാ നമുക്ക് തിരിയാം. അവരെ പോലുള്ള തീർന്നിട്ടല്ലേ പോകുള്ളൂ. എന്നാ ആയുധം പറഞ്ഞു? ഇവർക്കതിനെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹു മുപ്പൂസാണ് ഞാൻ സുഖിട്ടു എന്ന് പറഞ്ഞാൽ കരുതുന്നത്. അള്ളാഹു മുപ്പൂസാണ് ഞാൻ ഇല്ല ഞാൻ സുഖിട്ടു പറ്റൂല. ആയുധം വേണ്ട പോരാടാ. എന്താ ആയുധം? ആയുധം അള്ളാഹു തന്നെ പറയുന്നു. അതെന്റെ ജീവിതത്തിൽ പിശാജ് ആദൻ നബിയെയും ഹവ്വാ ബിബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദൻ നബി എവിടെ ഇറങ്ങി? ആദൻ നബി നിലമേര് വെച്ച് പറഞ്ഞു പറഞ്ഞു ആദൻ നബി പിന്നെ ആദൻ നബി പിന്നെ മംഗളിയാനി കയറി ചന്ദ്രനിൽ. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി എന്നാർക്കറിയാം. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദ. ജിദ്ദയല്ല ജദ്ദയാണ്. ആരെ മലയാളികൾക്ക് അസറിട്ടത്? ജിദ്ദയല്ല ജദ്ദ. വല്യമ്മ. അപ്പൊ അറബികൾ വല്യമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യപ്പാട ആളുകളും. ഇവരുടെ കൂടെ ഒരു മഹാനം കടന്ന് പുറത്തിറക്കിയില്ലോ ആര്? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയെങ്കിലും ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബിബി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാവും. 100 വർഷം ആദം നബി നിന്നു കരഞ്ഞു, 100 വർഷം ഇരുന്നു കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റിയതിന്റെ ആദൻ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ കുട്ടിമുളച്ചു. 1 അൽഹൂദ്, 2 വസന്തരു ചന്ദനം, 3 വസഞ്ചബീൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊദ് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 വസന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ്. ഇഞ്ചി ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദൻ നബി കരഞ്ഞത്, ആദൻ നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി. ആദൻ നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലി ചവിട്ടിയ മണ്ണ് ഇന്ത്യയാണ്. കറവാപ്പസി എന്നത് കറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക്. അല്ലേ, തറവാട്ടിലേക്കുള്ള മടക്കുവാണെങ്കിൽ തറവാടിന്റെ ആളുടെ ആദ്യത്തെ മുസ്ലിം എന്ന നാട് ഇന്ത്യ. ആദ്യത്തെ പ്രവാചകന്റെ നാട് ഇന്ത്യ. അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ.
ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസ് ആണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അല്ലാഹു നമ്മളെ അവനെ ആട്ടി ഓടിക്കാൻ തൗഫീക് നൽകി. ഞാനൊരു ജീവിതത്തെ നാട്ടി ഓടിക്കണം. ഓടിക്കോ, ഞാൻ പറയാം. ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം. ഓടിക്കോ, ഉറക്കോ. അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഇന്ന് കൈ നോക്കാം. കൈയുള്ളവരൊക്കെ പോകും. സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മള് പറയുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇബ്ലീസ് ആട്ടി ഓടിക്കണം. ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവക്ക് നോക്കട്ടെ. ആരെങ്കിലും ഒരാള് സുബഹി നമസ്കാരം ഖലാ കേട്ടവൻ കിടന്നുറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെറിയ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും സുബഹി നമസ്കാര കലാ കേട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെറിയ ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം, രാവിലെ ഒരാളെ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വന്ന നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക രാവിലെ. എന്നിട്ട് വേണം ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങളെ മാന്യത കൊണ്ട് പറഞ്ഞാണോ ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വളരെ കേട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കലും വളർന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് കത്ത് തന്നു. വാ ചെയ്യണം. എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് വാച്ച്. അതെന്താന്നറിയാണ്? അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്നു വെക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നേ പറഞ്ഞു ഗ്യാസ് ഖുർആനിലൂടെ മോചനമുള്ള ഗ്യാസിന്റെ അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ നാല് പെണ്ണുങ്ങളും അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദ് വാദാക്ക്. അപ്പൊ അതിന്റെ എന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ? വഴങ്ങുന്ന പറഞ്ഞാൽ തീർച്ചയാവണം. വായും മുത്തൈതാകണം കേൾക്കുന്നവനും. ആ വളരെ ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിന്റെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം പോലെ പോരാടാനുള്ളതാണ്. സുബഹിക്കെഴുന്നേൽക്കുക. എന്നിട്ട് രണ്ടു റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാ. കാരണം ഹോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണിവരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണിവരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാർ. സുബഹി നമസ്കാരം ഒരു ചൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഇസ്ലാമിന്റെ ശത്രുചൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, മാത്രേ നിങ്ങൾക്ക് എന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ചൂതന്മാരെ തോപ്പിക്ക് വന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ വെള്ളിയാഴ്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5 ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്നറിയോ? അന്നെന്റെ വിവാഹത്തിന്റെ 10ാം വാർഷികമാ. 6 മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ടുണ്ട് എത്ര ദിവസം വളവിന് പോവാ.
സുബഹികളാക്കരുത്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുബഹിയാ